നമസ്കാരം എല്ലാ ഫുട്ബോൾ ആരാധകർക്കും ഗോട്സ് ആൻഡ് സ്പോർട്സ് എന്ന യൂട്യൂബ് ചാനലിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ലേറ്റസ്റ്റ് ട്രാൻസ്ഫർ ന്യൂസാണ്. വീഡിയോയിലേക്ക് കടക്കാനായിട്ട് മുന്നേ കൂടുതൽ വീഡിയോസിനായിട്ട് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ മുഴുവൻ കണ്ടതിന് ശേഷം ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ കമൻറ്റുകൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക, ഷെയർ ചെയ്യുക. അപ്പോൾ കൂടുതലൊന്നും പറയേണ്ട, വീഡിയോയിലേക്ക് കടക്കാം. ഈ വീഡിയോ നമ്മൾ ആദ്യമായിട്ട് പറയാൻ പോകുന്നത് ബ്ലാസ്റ്റേഴ്സ് ഒരു അപ്രതീക്ഷിത സൈനിങ് നടത്തിയിരിക്കുകയാണ്. സാധാരണ ബ്ലാസ്റ്റേഴ്സ് ബുധനാഴ്ചയാണ് ഒഫീഷ്യൽ കൺഫർമേഷൻ നൽകാറുള്ളത്, അതും ചൊവ്വാഴ്ച ക്ലൂ നൽകിക്കൊണ്ട്. എന്നാൽ ബ്ലാസ്റ്റേഴ്സ് ആരാധകരോ മറ്റ് സ്പോർട്സ് വെബ്സൈറ്റുകളോ ഒന്നും അറിയാതെ ബ്ലാസ്റ്റേഴ്സ് ഇപ്പോൾ ശനിയാഴ്ച ഒരു ഒഫീഷ്യൽ കൺഫർമേഷൻ നൽകിയിരിക്കുകയാണ്. ടെറോ എഫ് സിക്ക് വേണ്ടി കളിച്ചിരിക്കുന്ന സന്ദീപ് സിംഗിൻ്റെ ഒഫീഷ്യൽ കൺഫർമേഷനാണ് ഇപ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സ് നൽകിയിരിക്കുന്നത്. ഇന്ത്യൻ ഡിഫൻഡറായി ഈ താരത്തെ ബ്ലാസ്റ്റേഴ്സ് ടീമിലെത്തിച്ചുകൊണ്ട് ആരാധകർ ഞെട്ടിച്ചുകൊണ്ട് സൈനിങ് നടത്തിയിരിക്കുകയാണ്. ബ്ലാസ്റ്റേഴ്സ് ആരാധകർ ആരും പോലും ഇത് മനസ്സിലാക്കിയിരുന്നില്ല ശനിയാഴ്ച ഒരു സൈനിങ് ഉണ്ടാകുമെന്ന്. ഒരു സർപ്രൈസ് പോലെയായിരുന്നു ബ്ലാസ്റ്റേഴ്സ് ഇങ്ങനെ ഒരു സൈനിങ് നടത്തിയിരിക്കുന്നത്. ഈ താരത്തിനെ കുറിച്ച് കൂടുതൽ നോക്കുമ്പോൾ ഇദ്ദേഹം മേട്ടിക്ക് വേണ്ടിയും ഷില്ലോങ് എഫ് സിക്ക് വേണ്ടിയും കളിച്ച മികച്ച താരമാണ്. ഈ താരം ബ്ലാസ്റ്റേഴ്സിലേക്ക് വരുന്നു എന്ന് റൂമറുകൾ വളരെ ശക്തമായിരുന്നു. അതിനെ തുടർന്നാണ് ഇപ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സ് ഇദ്ദേഹത്തിൻ്റെ ഒഫീഷ്യൽ കൺഫർമേഷൻ നൽകിയിരിക്കുന്നത്. ഈ താരം എന്തായാലും ബ്ലാസ്റ്റേഴ്സിൽ വന്നത് വളരെ ഉപകാരപ്രദമാകും, കാരണം ഇദ്ദേഹം ഇപ്പോൾ ഇന്ത്യയിലെ മികച്ചൊരു ഡിഫൻഡർ ആവാൻ സാധ്യതയുള്ള ഒരു താരമാണ്. ഈ വീഡിയോയിൽ അടുത്ത അപ്ഡേറ്റായിട്ട് നമ്മൾ നോക്കാൻ പോകുമ്പോൾ ഓഗ്ബച്ച് ബ്ലാസ്റ്റേഴ്സിൽ തുടരും. തെളിവുമായി നമ്മളുടെ കിബുവിക്കുന കിബുക്കന ഇപ്പോൾ പുതിയൊരു ഇൻ്റർവ്യൂവിൽ പങ്കെടുത്തിരുന്നു. ആ ഇൻ്റർവ്യൂവിലൂടെയാണ് ഓഗ്ബച്ച് ബ്ലാസ്റ്റേഴ്സ് തുടരും എന്നതിനൊരു തെളിവ് നൽകിയിരിക്കുന്നത്. ഇഗുറു അൻഗുലെ എന്തുകൊണ്ടാണ് ബ്ലാസ്റ്റേഴ്സ് ടീമിലെത്തിക്കാതിരുന്നത് എന്ന് നമ്മളുടെ കിബുക്കനയോട് ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചപ്പോൾ, ഇഗുറു അൻഗുലുമായിട്ട് ഞാൻ ചർച്ചകൾ നടത്തിയിരുന്നു, എന്നാൽ ഇഗുറു അൻഗുലെ ടീമിലെത്തിക്കേണ്ട ആവശ്യം ബ്ലാസ്റ്റേഴ്സിനില്ല എന്നാണ് കിബുക്കന പറഞ്ഞിരിക്കുന്നത്. അതിനെ കൂടെ ചേർത്ത് പറഞ്ഞത് ഇഗുറു അൻഗുലെ ടീമിലെത്തിക്കേണ്ട ആവശ്യമില്ല, ഒഗ്ബച്ച് അതിന് പകരം ഒഗ്ബച്ച് ബ്ലാസ്റ്റേഴ്സിലുണ്ട് എന്നാണ് കിബുക്കന പറഞ്ഞിരിക്കുന്നത്. ഒഗ്ബച്ചയെ ടീമിലെത്തിക്കാൻ മുംബൈ സിറ്റി ശ്രമങ്ങൾ അവസാനിപ്പിച്ചിരിക്കുന്നു എന്ന് നമ്മൾ വിവിടിയിൽ തന്നെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിനെ തുടർന്ന് ബ്ലാസ്റ്റേഴ്സിൽ ഓഗ്ബച്ച് തുടരും എന്ന കാര്യത്തിൽ ഉറപ്പായിരിക്കുകയാണ്. കിബുക്കനെ തന്നെ ഇപ്പോൾ ഒരു തെളിവ് നൽകിയിരിക്കുകയാണ്. ഈ വീഡിയോയിൽ അടുത്ത അപ്ഡേറ്റ് നമ്മൾ പറയാൻ പോകുന്നത് ജെ ബ്ലാസ്റ്റേഴ്സിലേക്ക് വരുന്നു എന്ന കാര്യത്തിൽ പുതിയ റിപ്പോർട്ട് വന്നിരിക്കുകയാണ്. ഇപ്പോൾ ജെ വേണ്ടി നിരവധി ഐ ക്ലബ്ബുകൾ നിലവിലുണ്ട്. ചെന്നൈ എഫ് ഇദ്ദേഹത്തെ റിലീസ് ചെയ്തിട്ടുമുണ്ട്. ഇപ്പോൾ നമ്മളുടെ ജംഷൂർ എഫ് സി ഇദ്ദേഹത്തിനായിട്ട് നിലവിലുണ്ടായിരുന്നു, എന്നാൽ ഇപ്പോൾ ജംഷൂർ എഫ് സി ഇദ്ദേഹത്തിനായിട്ട് നിന്ന് പോയിരിക്കുകയാണ്. ഇദ്ദേഹത്തെ ടീമിൽ നിന്ന് എടുക്കാൻ ശ്രമിക്കുന്നില്ല എന്നാണ് നമുക്കറിയാൻ സാധിച്ചിരിക്കുന്നത്. പിന്നെ നിരവധി ഐ എസ് ക്ലബ്ബ് ഇദ്ദേഹത്തിനായിട്ട് നിലവിലുണ്ട്. അതിൽ ഏറ്റവും മുൻഗണനയുള്ള ഒരു ക്ലബ്ബ് എന്ന് പറയുന്നത് നമ്മളെ കേരള ബ്ലാസ്റ്റേഴ്സാണ്, കാരണം ട്രാൻസ്ഫർ മാർക്കറ്റിൽ ഏറ്റവും കൂടുതൽ പെർസെൻറ്റേജ് ആയിട്ട് കേരള ബ്ലാസ്റ്റേഴ്സിനെയാണ് കാണിക്കുന്നത്. അപ്പോൾ ഈ താരം ബ്ലാസ്റ്റേഴ്സിലേക്ക് വരാൻ സാധ്യതയുണ്ട്. ഈ താരം ബ്ലാസ്റ്റേഴ്സിലേക്ക് വരികയാണെങ്കിൽ ഏക ഒരു ഡൗട്ട് മാത്രമേ ഉള്ളൂ, കാരണം മുഹമ്മദ് റഫി എന്ന് പറയുന്ന ഇന്ത്യൻ സ്ട്രൈക്കർ ഇപ്പോൾ നിലവിൽ ബ്ലാസ്റ്റേഴ്സിലുണ്ട്. പിന്നെ ഒരു ഇന്ത്യൻ സ്ട്രൈക്കറെ ടീമിലെത്തിക്കേണ്ടത് ബ്ലാസ്റ്റേഴ്സിന് ആവശ്യമില്ല. അപ്പോൾ ഈ താരം ബ്ലാസ്റ്റേഴ്സിൽ വരുമോ എന്നതിന് ഒരു ഡൗട്ട് എന്ന് പറയുന്നത് മുഹമ്മദ് റാഫിയുടെ കാര്യമാണ്. അപ്പോൾ ഈ വീഡിയോയിൽ അവിടുത്തെ അവസാനത്തെ അപ്ഡേറ്റ് നമ്മൾ പറയാൻ പോകുന്നത് അടുത്ത ബുധനാഴ്ച കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ഒഫീഷ്യൽ കൺഫർമേഷൻ ഉണ്ടാകുമോ. ഒഫീഷ്യൽ കൺഫർമേഷൻ ഉണ്ടാകില്ല എന്ന് ഒരു വെബ്സൈറ്റോ കേരള ബ്ലാസ്റ്റേഴ്സിന് മാനേജ്മെൻറ്റോ ഒന്നും പറഞ്ഞിട്ടില്ല. അപ്പോൾ എന്തായാലും ബുധനാഴ്ച ഒഫീഷ്യൽ കൺഫർമേഷൻ ഉണ്ടാകുമെന്ന് ഫസ്റ്റ് ബുധനാഴ്ച തന്നെ കേരള ബ്ലാസ്റ്റേഴ്സ് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ബുധനാഴ്ച എന്തായാലും ഒഫീഷ്യൽ കൺഫർമേഷൻ ഉണ്ടാകും. പിന്നെ ശനിയാഴ്ച നൽകിയതിൻ്റെ ഒരു കാരണം എന്ന് പറയുമ്പോൾ നിരവധി താരങ്ങളുടെ ഒഫീഷ്യൽ കൺഫർമേഷൻ ബ്ലാസ്റ്റേഴ്സിന് നൽകാനുണ്ട്. അതുകൊണ്ടായിരിക്കും ബ്ലാസ്റ്റേഴ്സ് ശനിയാഴ്ച ഒരു ഒഫീഷ്യൽ കൺഫർമേഷൻ നൽകിയത്. അല്ലാതെ ഞാൻ ബുധനാഴ്ച നൽകാൻ കഴിയാത്തത് കൊണ്ടല്ല ശനിയാഴ്ച നൽകിയത്. ബുധനാഴ്ച എന്തായാലും ഉണ്ടാകും, ചിലപ്പോൾ അത് ഇന്ത്യൻ താരങ്ങളിലായിരിക്കും, ചിലപ്പോൾ വിദേശ താരങ്ങളിലായിരിക്കും. ചൊവ്വാഴ്ച ഒരു ക്ലൂവും ഉണ്ടാകും, അതിന് കാര്യത്തിൽ ഏകദേശം ഉറപ്പാണ്. ഒരു വെബ്സൈറ്റോ മാനേജ്മെൻറ്റോ ഒന്നും പറഞ്ഞിട്ടില്ല. അങ്ങനെ പറയാത്തത് മൂലം എന്തായാലും ബുധനാഴ്ച ഉണ്ടാകും എന്ന കാര്യത്തിൽ ഉറപ്പാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ അവസാനിക്കാൻ പോവുകയാണ്. തുടർന്ന് നല്ല ഐ എസ് എൽ അപ്ഡേറ്റിനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ മുഴുവൻ കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ ഷെയർ ചെയ്യാനോ മറക്കരുത്. നിങ്ങളുടെ കമൻറ്റുകൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഇനിയും തുടർന്ന് നല്ല ഐ എസ് എൽ അപ്ഡേറ്റും ട്രാൻസ്ഫർ ന്യൂസ് വീഡിയോസും വരുന്ന പ്രതീക്ഷയോടെ ഞാൻ നിർത്തുന്നു. ഇത് ഗോട്സ് ആൻഡ് സ്പോർട്സ്.